മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു അധ്യായമായാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ മിസ് എത്തിയിരിക്കുന്നത്. നേരത്തെ മിസ് ഒരു കവിത സെൻഡ് ചെയ്തില്ലേ, വായിച്ചു എല്ലാവരും? ഏതായിരുന്നു കവിത? ശ്രീ ഒളപ്പമണ്ണയുടെ ജാലക പക്ഷികൾ എന്നുള്ളതിലെ ഒരു എൻ്റെ വിദ്യാലയം എന്നുള്ള മനോഹരമായൊരു കവിത അല്ലേ. വായിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിലായ കുട്ടികൾക്ക്? കുറേയൊക്കെ മനസ്സിലായി. എന്തുകൊണ്ടാണ്? ചില കഥകളും കവിതകളും ഒന്നും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. മറിച്ച് അതിലേക്ക് ഇറങ്ങിച്ചെന്നാലോ ആയത്തിൽ ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഓരോ അക്ഷരത്തിൽ കൂടി ഒരുപാട് അർത്ഥങ്ങളും നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടാവും ഓരോ കവിതകളിലും ഓരോ വരികളിലും ഉണ്ടാവും. അതുപോലൊരു മനോഹരമായ ഒരു കവിതയാണ് ഏത്? ഏത് മക്കളെ? എൻ്റെ വിദ്യാലയം. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. എന്താണ് പറയുന്നത്? കവിതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്ത് പറയണം? ലോകമാകുന്ന അറിവ്. എന്താണ് അറിവിൻ്റെ നിറഗുണം എന്ന് പറയുന്നത്? ലോകം പ്രപഞ്ചത്തിൽ എന്തിലും നിന്നും അറിവ്, അറിവിൻ്റെ വില ലോകം തന്നെ എന്താണ് അറിവാണെന്ന് കവി നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കവിതയിലേക്ക് കടക്കാം. മിസ് ആദ്യം നിങ്ങൾക്ക് ആ കവിത ചൊല്ലിത്തരാം. എന്നിട്ട് കുട്ടികളും എന്ത് ചെയ്യണം? ഈണത്തിൽ ചൊല്ലണം. വ്യത്യസ്തമായ രീതിയിലായിരിക്കാം, നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ നിങ്ങൾക്കത് ചൊല്ലാം. പക്ഷെ മിസ് നിങ്ങൾക്കതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നുള്ളത് മിസ്സിൻ്റെതായ രീതിയിൽ നിങ്ങൾക്കത് ചൊല്ലിത്തരാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കവിത എൻ്റെ വിദ്യാലയം. മിസ് അത് ചൊല്ലിത്തരട്ടെ. തിങ്കളും താരങ്ങളും തൂവെള്ളി കാതിയർ ചിന്നും തുങ്കമാംവാനിൻ ചോട്ടി ലാണെൻ്റെ വിദ്യാലയം. എന്താ പറയുന്നത്? തിങ്കളും താരങ്ങളും തൂവെള്ളി കാതിയർ ചിന്നും തുങ്കമാംവാനിൻ ചോട്ടി ലാണെൻ്റെ വിദ്യാലയം. അടുത്ത രണ്ട് പടി പറയട്ടെ. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരീവാന മിന്നതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. എന്താണ്? ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരീവാന മിന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. നാല് വരിയായില്ലേ, അടുത്തതിലേക്ക് കടക്കാം. മുൾച്ചെടി തലപ്പത്തു പുഞ്ചിരി വിരിയാറും ഡച്ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു. എങ്ങനെയാണ്? മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറും ഡച്ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു. അടുത്ത വരിയിലേക്ക് കടക്കട്ടെ. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ മധുരമേ ജീവിതം ചെറുതാണെന്നാകിലും. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ മധുരമേ ജീവിതം ചെറുതാണെന്നാകിലും. പരതർ കഷ്ടപ്പാടും പെറുമക്കല്ലത്താണേ പറവു മഹത്തത്വം പരസേവനം കാര്യം. ആരല്ലൻ ഗുരുനാഥ രാരല്ലൻ ഗുരുനാഥ പാരിതില്ലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. എന്താണ് കവിത? എന്തെങ്കിലും മനസ്സിലായോ? പറ കുട്ടികളെ, കുറേയൊക്കെ മനസ്സിലായില്ലേ? അത്രയേറെ. ലോകത്ത് എന്താണ്? ലോകം തന്നെ അറിവിൻ്റെ നിറകുടമാണെന്നാണ് കവി നമ്മോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് വരി മിസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറുതായിട്ട് മിസ് പറയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എങ്കിലും ഓരോ രണ്ട് ലൈൻസിൻ്റെയും അർത്ഥം മിസ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് ലൈൻ എങ്ങനെയാണ്, ഒരിക്കൽ കൂടി നോക്കാം. തിങ്കളും താരങ്ങളും
ലാണെന്റെ വിദ്യാലയം. എന്താണ്, തിങ്കളും താരങ്ങളും, എന്താണ് ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെയുള്ള വാനിൽ ആകാശത്തിന്റെ ചുവട്ടിലാണ് എന്ത് എൻ്റെ വിദ്യാലയം. ഈ ആകാശത്തിന് കീഴിലാണ് എന്ത് എൻ്റെ അറിവാകുന്ന വിദ്യാലയമുള്ളത് അല്ലേ. തിങ്കളും താരങ്ങളും എല്ലാമുള്ള എന്തിൻ്റെ ആകാശത്തിൻ്റെ കീഴിലാണ് എൻ്റെ വിദ്യാലയം, അറിവാകുന്ന വിദ്യാലയം ഉള്ളത്. പിന്നെയോ, ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാന, മിന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. എന്താണെന്നറിയോ കുട്ടികൾക്ക്, എന്തെങ്കിലും മനസ്സിലായോ? എന്താണെന്നറിയോ, ഇന്നലെ കരഞ്ഞ കരിവാനം, ഒരു ദിവസം ദുഃഖമാണെങ്കിൽ മറ്റൊരു ദിവസം സന്തോഷമുണ്ടാവും, ആ സന്തോഷം പിന്നീടും മായും. എന്ത് ദുഃഖവും സുഖവും എന്ത് ചെയ്യും, മാറി മാറി വരും. ഇന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ചിരിക്കും, നാളെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിറ്റേ ദിവസം നമ്മൾ കരയും. അതാണ് നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഇത്രയൊക്കെ അർത്ഥം ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മക്കൾ മനസ്സിലാക്കുന്നത്. അടുത്ത നോക്കാം. മുൾച്ചെടി തലപ്പത്തോ പുഞ്ചിരി വീരിയാറുൺ ഡച്ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു. പൂന്തോട്ടത്തിലെ മുൾച്ചെടികളാണ് അല്ലേ ജീവിതം എന്ന് പറയുന്നത്. എന്താണ് ഒരു മുൾച്ചെടികൾ പോലെയാണ് അവിടെയും. പക്ഷെ എന്തുണ്ടാവാറുണ്ട്, എന്താ ഇവിടുത്തെ പറയുന്നത്, പനിനീർ പൂക്കള് മുൾച്ചെടികളാൽ നിറഞ്ഞ ആ പനിനീർ പൂക്കളിലും എന്തുണ്ടാവാറുണ്ട്, പൂക്കൾ, നല്ല പനിനീർ പൂക്കൾ ഉണ്ടാകാറുണ്ടെന്നാണ് കവി പറയുന്നത്. ജീവിതവും അതുപോലെ തന്നെയാണ്. എങ്ങനെ, നമ്മുടെ ജീവിതത്തിൽ കല്ലും മുള്ളും നിറഞ്ഞ ജീവിതമായിരിക്കാം, അത്രയേറെ കഠിനമായ ജീവിതത്തിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോകാറുള്ളത്. പക്ഷെ അവിടെയും ചില മധുരങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ചേർന്നതാണ് എന്ത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് മക്കളെ, മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ, മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും. നോക്കൂ, മധു എന്തിൻ്റെ, പൂവിൽ നിന്ന് തേനുറുത്ത് പോകുന്ന തേനീച്ചകൾ അല്ലേ, ചെറിയ ജീവിതങ്ങളാണ്. പക്ഷെ അവിടെയും എന്തുണ്ടെന്നാണ് പറയുന്നത്, മധുരമാണ് ജീവിതം. ചെറിയ ക്ഷണികമാണ് നമ്മുടെ ജീവിതം, മിന്നൽ പിണർ പോലെ. എന്താണ് ക്ഷണികം, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തിരിച്ചു പോകാൻ വിധിക്കപ്പെട്ടവരാണ്. എന്ന് വന്നു എങ്ങോ ഏത് നിമിഷത്തിലും തിരിച്ചു പോകാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. എങ്കിലും നമ്മുടെ ജീവിതം, നമ്മുടെ കയ്യിലുള്ള ജീവിതം എന്നിങ്ങനെ ജീവിക്കണം, മധുരമുള്ളതാക്കി തീർത്ത് ജീവിക്കണം, ജീവിതത്തെ ശരിക്കും ആസ്വദിച്ച് ജീവിക്കണം എന്നാണ് കവി പറയുന്നത്. എന്തുകൊണ്ടാണ്, ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് നമ്മുടെ ഈ സുന്ദരമായ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തുണ്ടാവും, സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു ദിവസം ദുഃഖമാണെങ്കിൽ ഒരു ദിവസം സുഖമുണ്ടാവും എന്നുള്ളത് ഒരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കണം. എത്ര ചെറിയ ജീവിതമാണെങ്കിലും അത് മധുരമായി ആസ്വദിച്ച് തന്നെ ജീവിക്കണം എന്നാണ് കവി പറയുന്നത്. അടുത്തത് എന്താണ്, പരതർ കഷ്ടപ്പാടു പേരുമല്ല കല്ലത്താണി പരവു മഹത്തത്വം പരസേവനം കാര്യം. പരതർ മറ്റുള്ളവരുടെ, വേദനിക്കുന്നവരുടെ വേദന അനുഭവിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കണക്കാക്കി സേവനം ചെയ്ത് മറ്റുള്ളവർക്ക് സ്വയം സഹായം ചെയ്ത് ജീവിക്കണം എന്നാണ് നമ്മോട് പറയുന്നത്. നമ്മളൊരിക്കലും സ്വാർത്ഥരാവാൻ പാടില്ല. മറ്റുള്ളവരുടെ വേദനയും കൂടി നമ്മുടെ വേദനയായിട്ട് പരിഗണിച്ച് എന്തായിരിക്കണം, മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ പങ്കുകൊള്ളുകയും അന്യരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവർക്ക് സേവനം ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടേതാണെന്നാണ് കവി പറയുന്നത്. ആരല്ലൻ ഗുരുനാഥ രാരല്ലൻ ഗുരുനാഥ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ്, ആരൊക്കെയാണ് എൻ്റെ ഗുരുനാഥർ, ചെറുതും വലുതുമായ ചെറു ജീവി ആയിക്കോട്ടെ അല്ലേ, ഇതിൽ നമ്മൾ കണ്ടില്ലേ, വണ്ടായിക്കോട്ടെ കല്ലായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തിങ്കളും താരങ്ങളും എല്ലാം നമുക്ക് എല്ലാം അടങ്ങുന്ന ലോകം നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തമായ ആകാശത്തെ പോലെ തന്നെ അറിവിനെന്തില്ല, അറിവിന് ഒരറ്റവുമില്ല എന്നാണ് പറയുന്നത്.
അറിവ് ഒരിക്കലും നിലച്ചു പോകുന്നില്ല. ആകാശത്തെ പോലെ തന്നെ വിധാനിച്ച് കിടക്കുകയാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നത്. ഓരോ വസ്തുവിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ചെറുതെന്ന് കരുതുന്നതിൽ നിന്നും എത്ര വലുതെന്ന് കരുതുന്നതിനാലും എല്ലാത്തിൽ നിന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ള വലിയ സത്യം മക്കൾ മനസ്സിലാക്കണം. അപ്പോൾ മിസ് ക്ലാസ്സിൽ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.